ഇടവണ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ കോവിഡ് ടെസ്റ്റുകൾക്കായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതായി ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു. പഞ്ചായത്തിൽ രോഗവ്യാപനം കുറവുണ്ടെങ്കിലും ജാഗ്രത കൈവിടരുതെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും അധികൃതർ അറിയിച്ചു. കോവിഡ് ടെസ്റ്റുകൾക്ക് ഇടവണ ചെമ്പകുത്ത് ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയതായി അധികൃതർ അറിയിച്ചു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ പരിശോധനയ്ക്ക് വിധേയരാകണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആരോഗ്യവകുപ്പിന്റെ പുതിയ ഉത്തരവിനെ തുടർന്നാണ് ആന്റിജൻ ടെസ്റ്റിനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതെന്ന് ഡോക്ടർ ജനീഫ് പറഞ്ഞു. കോവിഡ് 19 ലോകത്ത് ഒരു വർഷം പിന്നിടുമ്പോൾ, അതായത് തുടക്കം ഒരു വർഷം പിന്നിടുമ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അതിരൂക്ഷമായ ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതിലൊരു മാറ്റം ജനങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും മനസ്സിലെന്താണെന്ന് വെച്ചാൽ, ടെസ്റ്റിനോടുള്ളൊരു വിമുഖത കൂടി വരുന്നുണ്ട്. കാരണം അത് ഒരു ഭാഗ്യപരീക്ഷണത്തിന് തുനിയാൻ ആളുകൾക്കൊരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു തോന്നലുണ്ട് ഇപ്പോൾ. പക്ഷേ അതിലുള്ളൊരു അപകടം മറ്റു വിദേശ രാജ്യങ്ങൾ അങ്ങനെ മാറുന്ന ആളുകൾക്കാണ് മരണ റേറ്റ് കൂടി വന്നതെന്നുള്ളൊരു വസ്തുത. അപ്പോൾ പ്രായഭേദമന്യേ അസുഖം പിടിപെട്ടാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻ അറിഞ്ഞ് നമുക്ക് അതിനനുസരിച്ചുള്ള ചികിത്സ ലഭ്യമാക്കാൻ ഏറ്റവും നല്ലത് ടെസ്റ്റാണ്. ആ ടെസ്റ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ജില്ലയിലെ എല്ലാ ടെസ്റ്റിംഗ് സെൻറ്ററുകളിലും സമയം കൂട്ടിയിട്ടുണ്ട്. അഡീഷണൽ ഡോക്ടർ വെച്ചിട്ട് നമ്മൾ, ഉദാഹരണത്തിന് നമ്മുടെ ഇടവണ്ണ CHC തന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷവും നമ്മൾ ടെസ്റ്റിന് സെപ്പറേറ്റ് ഡോക്ടറുണ്ട്. അതിന് സംവിധാനമുണ്ട്. തിരക്കില്ലാതെ ചെയ്തു പോകാൻ ഒരു 3 മണി വരെ രജിസ്ട്രേഷൻ എടുത്ത് 4-5 മണിൻ്റെ ഉള്ളിൽ ടെസ്റ്റ് തീർക്കുന്ന രൂപത്തിൽ നമ്മൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾ സംശയമുള്ളത് ജലദോഷം, സാധാ ജലദോഷപ്പനിയാണ് എന്ന് തോന്നുന്നതോ അമിതമായ ക്ഷീണം തോന്നുന്നതോ ആയ കേസുകളൊക്കെ പലപ്പോഴും അത് കോവിഡായിട്ട് അതിൻ്റെ കോംപ്ലിക്കേഷൻക്ക് പോകുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ആളുകൾ ടെസ്റ്റിനുള്ള സൗകര്യം നമുക്ക് ലഭ്യമാണെന്ന് അറിയിക്കുകയാണ്. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വന്ന് ചെയ്യാൻ ആവശ്യപ്പെട്ട് ചെയ്യാവുന്ന സൗകര്യം നമ്മൾ ഇവിടെ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അത് മാക്സിമം പ്രയോജനപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വൈകുന്നേരം 3 മണി വരെ ബുക്ക് ചെയ്യുന്നവർക്ക് കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകാവുന്നതാണ്. പൊതുവെ കോവിഡ് ടെസ്റ്റുകൾ ചെയ്യാൻ പൊതുസമൂഹം വിമുഖത കാണിക്കുന്നുണ്ട്. ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും രോഗലക്ഷണങ്ങൾ ഉള്ളവർ നിർബന്ധമായും കോവിഡ് സെന്ററിൽ വന്ന് കോവിഡ് ടെസ്റ്റ് നടത്തണമെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ മുന്നറിയിപ്പ് നൽകി. ഇടവണ ഗ്രാമപഞ്ചായത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം കുറഞ്ഞ സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാലും ജാഗ്രത കൈവിടരുത് എന്ന് ഹെൽത്ത് ഇൻസ്പെക്ടർ പി അബ്ദുറഹ്മാനും പറഞ്ഞു. നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. കാണുന്ന ട്രെൻഡ്, ഒരു വീട്ടിൽ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരാൾ ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവ് ആയാൽ ബാക്കിയുള്ള ആളുകളൊന്നും ചെയ്യേണ്ടെന്ന് കരുതി നിൽക്കുന്നുണ്ട്. പക്ഷേ അത് മാറ്റം വന്നു. കാരണം നമുക്കിവിടെ സൗകര്യങ്ങൾ വന്നു, തിരക്കില്ലാതെ ചെയ്യുക. റിസൾട്ടുകൾ നേരത്തെ ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ കുറേ ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ RT-PCR ആന്റിജൻ്റെ അന്ന് തന്നെ റിസൾട്ടുകൾ കിട്ടുന്നുണ്ട്. മറ്റുള്ള സർട്ടിഫിക്കറ്റുകൾ ആവശ്യമുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ ഇവിടുന്ന് കഴിയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ പിന്നെ OP-യിലെത്തുന്ന ആളുകൾക്ക്, സംശയം തോന്നുന്ന ആളുകൾക്ക് OP-യിൽ നിന്ന് തന്നെ റെഫർ ചെയ്ത് ഇവിടെ വിട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം നമുക്കിവിടെ ഇവിടെ ഉണ്ട്. അപ്പോൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികൾ, അതല്ലെങ്കിൽ ഇതേപോലെയുള്ള മറ്റുള്ള കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കൊക്കെ, ഏതാളുകൾക്കും 3 മണി വരെ രജിസ്റ്റർ ചെയ്യുന്ന ആൾ, ഉച്ചയ്ക്ക് ശേഷം 3 മണി വരെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല യാത്രകളും ചെയ്ത് പിന്നെ നമ്മൾ അറിയാതെ നിൽക്കുന്നുണ്ടാവും ജലദോഷം, പനിയും മറ്റുള്ള ബോഡി പെയിനും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. സ്വയം തന്നെ വീട്ടിലിരിക്കുന്ന പകരം നമുക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടാണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നെ തുടർനടപടികൾക്ക് നീങ്ങാൻ പറ്റും. അതുകൊണ്ട് ടെസ്റ്റിംഗ് സെൻറ്ററിൽ ഇപ്പോൾ ടെസ്റ്റിംഗ് ഇത് വന്നത് എല്ലാവരും ഉപയോഗപ്പെടുത്തണം. അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് ടെസ്റ്റ് ചെയ്യാനും റിസൾട്ട് കൊടുക്കാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും നമുക്കിവിടെ സൗകര്യമുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. പൊതുവേ ഇടവണ്ണയിൽ ഇപ്പം നമുക്ക് കേസുകൾ കുറഞ്ഞു വരുന്നുണ്ട്. മറ്റു താരതമ്യം, അതുപോലെ കണ്ടെയ്ൻമെൻറ്റ് സോണുകളും കാര്യങ്ങളും ഇപ്പം നിലവിലില്ല. മറ്റു താരതമ്യേന ഇപ്പോൾ 2-3 നേരത്തെ നമുക്ക് ദിവസങ്ങൾ 17 കേസുകളൊക്കെ 17-18 കേസുകൾ വന്നപ്പോൾ, ഇപ്പം കഴിഞ്ഞ 3 ദിവസം കൊണ്ട് ഇപ്പോൾ 15 കേസുകൾ 16 കേസുകൾ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 5 കേസിൻ്റെ ഉള്ളിലായിട്ടുള്ള കേസുകളാണ് നമുക്ക് ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടി ജാഗ്രത നമ്മൾ കാണിക്കേണ്ടതുണ്ട് എന്നാണ് നമുക്ക് കുറേ കൂടെ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയും. ന്യൂസ് ബ്യൂറോ ഇടവണ്ണ.